ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ചെറിയൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലേക്കും പ്ലാന്റ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 10 രൂപ മുതലുള്ള ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓപ്പൺ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പ്ലാന്റിൻ്റെ റേറ്റ്സൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇത് നല്ലൊരു യെല്ലോ കളർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്. കാരണം നിറച്ച് പൂക്കളുണ്ടായി, നല്ല തിക് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നിറയെ പൂക്കളുണ്ടാവും. ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിനാണ് റേറ്റ്. കട്ടിങ്സിന് 10 രൂപയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്. നമുക്ക് ഹാങ് ചെയ്തിടാനും അതുപോലെ നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണ് ഇത് കേട്ടോ. ഫിലോഡെൻഡ്രോൺ ആണ്. അടുത്തൊരു പ്ലാന്റ് ഇതാണ്. നല്ല പോട്ടിൽ നല്ല ബുഷിയായിട്ട് നിർത്താൻ പറ്റിയ നല്ല ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയൊരു ഫ്ലവറും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഫേണാണ് കേട്ടോ. ഫേണിൻ്റെ റേറ്റ് വരുന്നത് 25 രൂപയാണ്. നല്ല നല്ലൊരു പ്ലാന്റ് ആണ്. നല്ല മെച്ചുറായി കഴിയുമ്പം പ്ലാന്റിൻ്റെ ആ ഒരു ലീഫിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നല്ല നമുക്ക് പോട്ട് നിറയെ വെക്കാനും നല്ലൊരു ബോർഡർ ഗ്രാസ് ആണ്. 10 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞ് വൈറ്റ് പൂക്കളും നിറയെ ഉണ്ടാവും കേട്ടോ. നമുക്ക് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാനും നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. 40 രൂപയാണ് ഈ ഒരു ഫിലോഡെൻഡ്രോൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ഫേണാണ്. ഈ ഒരു ഫേണിൻ്റെ റേറ്റ് 45 രൂപയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ്, നല്ല റയോ പ്ലാന്റ് ആണ്. റയോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ബ്ലൂ ഡെയ്സി ആണ് കേട്ടോ. ബ്ലൂ ഡെയ്സിക്ക് 35 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ബ്ലൂ ഡെയ്സി സെയിൽ ചെയ്യുന്ന പോട്ടിൻ്റെ പോട്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ചത്. നമ്മുടെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഗ്രീൻ ബട്ടർഫ്ലൈ ആണ്. ഗ്രീനും പിങ്കും വയലറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ കലേഡിയാണ് കേട്ടോ. കലേഡിയത്തിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. സീബ്ര പ്ലാന്റ് ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഈ ചെത്തിയാണ് കേട്ടോ. വലിയ പൂക്കളാണ് ഇതിൻ്റെ. നമ്മുടെ അരിച്ചെത്തിയല്ല, നിറയെ പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണ്. വലിയ പൂക്കളാണ് കേട്ടോ. നല്ല നിറയെ പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണ്. നല്ല യെല്ലോ കളറാണ് ഫ്ലവറിൻ്റെ കളർ. യെല്ലോ യെല്ലോ കളറാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. എപ്പീഷ്യ പ്ലാന്റാണ്. എപ്പീഷ്യയ്ക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ. സിങ്കോണിയത്തിന് ഒരു ബ്രൗൺ കളർ ഷെയ്ഡും കൂടെ വരുന്ന ടൈപ്പാണ്. ഈ ഒരു സിങ്കോണിയത്തിൻ്റെ വില 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ. കലാത്തിയ്ക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. പിന്നെ നമ്മുടെ പിങ്ക് കളറ് സിങ്കോണിയാണ്. നല്ല അത്യാവശ്യം നല്ല കളറോട് കൂടിയ ഒരു പ്ലാന്റാണ്. അതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ പിങ്ക് ലേഡിയാണ്. പിങ്ക് ലേഡിക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റാണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. പിന്നെ നമ്മുടെ പേർഷ്യൻ വയലറ്റ് ആണ്. പേർഷ്യൻ വയലറ്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. നല്ല നല്ല സൈസ്, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബിഗോണിയാണ്. ഈ ബിഗോണിയയ്ക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു ബിഗോണിയ ഇതാണ് കേട്ടോ. ഈ ഒരു ബിഗോണിയയ്ക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ലെമൺ കളറ് ലെമൺ യെല്ലോ കളറ് ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ നമ്മുടെ റയോ പ്ലാന്റ് ആണ്. റയോ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതൊരു പെഡിലാന്തസ് ആണ്. പെഡിലാന്തസ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. നല്ല വലിയ സൈസായ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ നമ്മുടെ വൈറ്റ് സിങ്കോണിയാണ് കേട്ടോ. വൈറ്റ് സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് റേറ്റ് വരുന്നത്.
നമ്മുടെ പെഡിലാന്തസ് ആണ് കേട്ടോ. പെഡിലാന്തസിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപയാണ് റേറ്റ് വരുന്നത്. പെഡിലാന്തസ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല പുതിയ പുതിയ മുകുളങ്ങളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ്. ഈ ഒരു നല്ലൊരു പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വെർട്ടിക്കലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഞാൻ ഓഫറിലിട്ടേക്കുന്നത്. ഒരു മൂന്ന് പ്ലാന്റ് ആണ്, ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മിൽക്കി 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 വൈറ്റ് സിങ്കോണിയാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. സിങ്കോണിയം ആൽബോ വെറൈറ്റി ആണ്. അതായത് നല്ല വെരിഗേഷനൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ഒക്കെ ആയിട്ട് വൈറ്റൊക്കെ കൂടുതൽ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ്. ചോക്ലേറ്റ് സിങ്കോണിയത്തിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ റയോ പ്ലാന്റ് ആണ്. റയോ പ്ലാന്റിൻ്റെ കുറച്ച് വയലറ്റ് വെറൈറ്റിയാണ്. അതായത് 25 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഓഫർ സെയിൽ വീഡിയോ പോലെ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചെക്ക് ചെയ്ത് ആവശ്യമുള്ളവരെന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഞാൻ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. അത്യാവശ്യം ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഗാർഡനൊക്കെ ഈ ഒരു മഴ സീസണിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. പെട്ടെന്ന് നശിച്ചു പോകാത്ത പ്ലാന്റുകളാണ്. നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.